ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞത് വീലുക്കപ്പ് എന്നൊരു ഫംഗ്ഷനെ കുറിച്ചായിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മൾട്ടിപ്പിൾ വീലുക്കപ്പിനെ കുറിച്ചാണ്. അതിനായിട്ട് ഞാൻ ഇവിടുന്ന് സീരിയൽ നമ്പർ ടൈപ്പ് ചെയ്യുന്നു, അതിനുശേഷം നെയിം, അതിനുശേഷം ഞാൻ ഇവിടുന്ന് കുറച്ച് സബ്ജക്റ്റുകളുടെ മാർക്ക് കൊടുക്കുകയാണ്. ഞാൻ ഇവിടുന്ന് മലയാളം, ഇംഗ്ലീഷ്, അറബിക്, മാത്സ്, ഹിന്ദി, ഇത്രയും സബ്ജക്റ്റുകളാണ് ഞാൻ അവിടുന്ന് കൊടുത്തിരിക്കുന്നത്. ഇതിനുശേഷം ഞാൻ അലൈൻമെൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ അവിടുന്ന് ടോട്ടൽ മാർക്ക് കാണുകയാണ്. ഇതിനുശേഷം ഞാൻ ഇവിടുന്ന് ഓരോ സീരിയൽ നമ്പർ ആഡ് ചെയ്യുന്നു. 1, 2, 3 ഞാൻ അടിയിലേക്ക് ഡ്രാഗ് ചെയ്യുകയാണ് കേട്ടോ. ഒരു 10 പേരുടെ സീരിയൽ നമ്പറാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഓരോ സ്റ്റുഡൻസിൻ്റെ നെയിം ടൈപ്പ് ചെയ്യുന്നു. ഞാൻ ഷാറ. അതിനുശേഷം ഞാൻ അടുത്ത സ്റ്റുഡൻസിൻ്റെ പേര് ടൈപ്പ് ചെയ്യുന്നു. ഇതിനുശേഷം ഞാൻ ഇവിടുന്ന് ഓരോ സ്റ്റുഡൻറ്റിനും കിട്ടിയ മാർക്കുകൾ ഞാൻ ഇവിടുന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനുശേഷം ടോട്ടൽ മാർക്ക് കാണണം. ടോട്ടൽ മാർക്ക് കാണുന്നതിനായിട്ട് ഞാൻ ഇത് മൊത്തം സെലക്ട് ചെയ്തതിന് ശേഷം ഓട്ടോ സമ്മിൽ ക്ലിക്ക് ചെയ്യുക. ഹോമിലെ ഓട്ടോ സം എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ സം എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ രീതിയിൽ ഓട്ടോ സം കാണാൻ സാധിക്കും. അതായത് ഇപ്പോൾ ടോട്ടൽ മാർക്കുകൾ കാണാൻ സാധിക്കും. ഞാൻ ഇതിനെയും അലൈൻമെൻറ്റ് ചെയ്യുകയാണ്. ഇതിനുശേഷം നമ്മളിപ്പോൾ ഓരോ സ്റ്റുഡൻസിൻ്റെയും ലിസ്റ്റ് നമ്മളിങ്ങനെ ഈ രീതിയിൽ നോക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും കാര്യങ്ങൾ ടൈപ്പ് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, കോപ്പി എടുത്തു, ഇവിടെ കൊണ്ടുപോയി കൺട്രോൾ വി അടിച്ചതിന് ശേഷം കൺട്രോൾ വിയോ ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്ന് ഈ ഇത്രയും സംഭവങ്ങൾ പേസ്റ്റ് ആവുന്നത് കാണാൻ സാധിക്കും. ഇതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് കീബോർഡിൽ 2 എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന ടേബിളിലെ രണ്ടാമത്തെ ലിസ്റ്റിൽ ആരാണോ നിൽക്കുന്നത് അവരുടെ ഫുൾ ഡീറ്റെയിൽ നമ്മൾക്ക് ഇവിടെ നിന്ന് കാണണം. അതായത് ഇവിടെ നോക്കിയാൽ നമ്മളിപ്പോൾ രണ്ടാമത്തെ ലിസ്റ്റിൽ മൻസൂർ എന്നൊരു സ്റ്റുഡൻറ്റിൻ്റെ പേരാണ് ലഭിച്ചിരിക്കുന്നത്. മൻസൂർ എന്ന സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിലാണ് കണ്ടിരിക്കുന്നത് അല്ലേ. നമ്മളിപ്പോൾ ഇവിടെ നോക്കിയാൽ രണ്ടാമത്തെ സെല്ലിൽ മൻസൂർ, മലയാളത്തിന് 45, ഇംഗ്ലീഷിന് 47, അറബിക്ക് 49, മാത്സിന് 51, ഹിന്ദിക്ക് 53, ടോട്ടൽ മാർക്ക് എത്ര? 245. ഇതിനുശേഷം ഞാൻ ഇവിടുന്ന് 2 എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും ഈ ടേബിൾ ലിസ്റ്റിലെ രണ്ടാമത്തെ ഇതിൽ ആരാണോ നിൽക്കുന്നത് അവരുടെ ഫുൾ ഡീറ്റെയിൽ കാണണം. ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് മൾട്ടിപ്പിൾ വീലുക്കപ്പ് എന്നൊരു ഓപ്ഷനാണ്. ഇതിനായി ഞാൻ ഇവിടുന്ന് നെയിം എന്നൊരു കോളത്തിൽ ഇക്കൽ ടോട്ടും വീലുക്കപ്പ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. നമ്മൾ സാധാരണ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു ഓപ്ഷൻ തന്നെ വീലുക്കപ്പ് എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ ലുക്കപ്പ് വാല്യൂ നമ്മൾ നേരത്തെ പറയുന്നത് എമൗണ്ടിനെ ബേസ് ചെയ്തായിരുന്നു. അതിപ്പോൾ പറയുന്നത് സീരിയൽ നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് ലുക്കപ്പ് വാല്യൂ കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ എന്താണോ ടൈപ്പ് ചെയ്യുന്നത്, അതിപ്പോൾ ഞാൻ ഇവിടുന്ന് 10 എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫാത്തിമയുടെ ലിസ്റ്റ് കാണണം, 9 എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ സുഹൈലിൻ്റെ ലിസ്റ്റ് കാണണം, 2 എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൻസൂറിൻ്റെ ലിസ്റ്റ് കാണണം. അപ്പോൾ ഇവിടെ എന്താണോ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് അതായിരിക്കും ലുക്കപ്പ് വാല്യൂ ആയിട്ട് വരിക. ഇപ്പോൾ തൽക്കാലം ഇവിടെ ബ്ലാങ്ക് ആണ്, ഞാൻ ബ്ലാങ്ക് സെല്ല് സെലക്ട് ചെയ്തു, കോമ. ഇതിനുശേഷം ടേബിളറേ ചോദിച്ചിട്ടുണ്ട്. ടേബിളറേ ഏതാണെന്ന് നോക്കി നമ്മൾ നേരത്തെ ടാക്സ് റേറ്റിൻ്റെ ടേബിളറേ പോലെ നേരത്തെ പോലെ കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ടേബിളറേ മാറും, ഇതാണ് ടേബിളറേ ആയിട്ട് വരിക, മനസ്സിലായോ? ഇതിനുശേഷം ഞാൻ കീബോർഡിൽ ഇതിനെ കോമ ഇടുന്നു. F4 പ്രസ് ചെയ്യേണ്ട കാര്യമില്ല. ലിസ്റ്റിൽ, അതായത് രണ്ടാമത്തെ ലിസ്റ്റിൽ മൻസൂറിൻ്റെയാണ് കാണേണ്ടത്. അതിനുശേഷം മൻസൂറിൻ്റെ നെയിം എത്രാമത്തെ സെല്ലിലാണെന്ന് നോക്കി 1, 2 രണ്ടാമത്തെ സെല്ലിലാണ് മൻസൂറിൻ്റെ പേര് കണ്ടിരിക്കുന്നത്. അപ്പോൾ കീബോർഡിൽ എന്ത് ചെയ്യാം, 2 എന്ന് ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പോൾ നോട്ട് ആപ്ലിക്കബിൾ എന്ന് കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് 2 എന്ന് ടൈപ്പ് ചെയ്ത് മൻസൂർ എന്ന് കാണിക്കും. ഇതിനുശേഷം ഓരോന്നും നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതിനായി ഞാൻ വീണ്ടും ഇക്വൽ ടു ഇട്ടു, വി ലുക്കപ്പ് എന്ന് ടൈപ്പ് ചെയ്തു, ലുക്കപ്പ് വാല്യൂ എപ്പോഴും ഇത് തന്നെ, കോമ. ടേബിളറേ ചോദിച്ചിട്ടുണ്ട്, ടേബിളറേ സെലക്ട് ചെയ്തു, കോമ.
ഇനി മനസ്സുവന്ന സ്റ്റുഡൻറ്റിന് മലയാളത്തിന് എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കൂ. 45 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 45 എന്ന് കാണുന്നത് 1, 2, 3 മൂന്നാമത്തെ സെല്ലിലാണ്. അപ്പോൾ ഞാൻ 3 എന്ന് ടൈപ്പ് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പോൾ കണ്ടോ മലയാളത്തിന് 45 മാർക്ക് കിട്ടി. ഈ ഫംഗ്ഷൻ അവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക കേട്ടോ. കൺട്രോൾ സി അടിച്ചു, എൻ്റർ പ്രസ് ചെയ്തു. ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെർച്ച് വിൻഡോയിൽ ഞാൻ കൺട്രോൾ വി അടിച്ചതിന് ശേഷം ഇവിടെ 3 മാറ്റി 4 കൊടുത്താൽ മതി. അപ്പോൾ 4-ാമത്തെ ഇത് കിട്ടും. 1, 2, 3, 4 ഇംഗ്ലീഷിന് 4 വന്നിരിക്കുന്നത്. അപ്പോൾ 4 എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ കൊണ്ട് ഇംഗ്ലീഷിന് 47 മാർക്ക് കിട്ടി. അതുപോലെ തന്നെ വീണ്ടും മറ്റേതുപോലെ തന്നെ എന്ത് ചെയ്യും, ഇപ്പോൾ 4 നേരത്തെ കൊടുത്തത് അത് 5 മാറ്റി. അപ്പോൾ അറബിക്കിന് എത്ര കിട്ടി, 49 കിട്ടി. മാത്സിൻ്റെ കാണുവാനായിട്ട് ഇക്വൽ ടു സെർച്ച് വിൻഡോയിൽ ഇപ്പോൾ 3 കിടക്കുന്നത്. അപ്പോൾ നോക്കി നമുക്ക് മാത്സിൻ്റെ ഇത് എത്രാമത്തെ ഇതിലൊക്കെ കിടക്കണമെന്ന് നോക്കി. അപ്പോൾ 1, 2, 3, 4, 5, 6 ആറാമത്തെ ഇതിലാണ്. അപ്പോൾ 6 എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. വീണ്ടും കൺട്രോൾ വി അടിച്ചു. അപ്പോൾ 6 മാറ്റി എന്ത് ചെയ്യുക, 7 എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഹിന്ദിയുടെ മാർക്കും കിട്ടി. വീണ്ടും അതുപോലെ തന്നെ ടോട്ടൽ മാർക്ക് കാണുന്നതിനായി ഞാൻ കൺട്രോൾ വി പ്രസ് ചെയ്തു, പേസ്റ്റ് ചെയ്തു, 6 മാറ്റി. ടോട്ടൽ മാർക്ക് കിട്ടുന്നത് എത്രാമത്തെ സെല്ലിലാണ് നോക്കിയാൽ 1, 2, 3, 4, 5, 6, 7, 8 അപ്പോൾ 8 എന്നാക്കി മാറ്റുക. അപ്പോൾ കണ്ടോ നമുക്ക് 245 മാർക്ക്, അതായത് മൻസൂറിൻ്റെ ഡീറ്റെയിൽ നമുക്ക് കിട്ടി. ഇനി എനിക്ക് ഒരു 10-ാമത്തെ ഡീറ്റെയിൽ അറിയണമെന്ന് നോക്കിയാൽ, അതായത് ഇപ്പോൾ 10-ാമത്തെ ലിസ്റ്റിൽ ആരാണ് കിടക്കുന്നത് അവരുടെ ഡീറ്റെയിൽ അറിയണമെന്ന് വിചാരിക്കുക. ഞാൻ ഇവിടെ നിന്ന് 10 എന്ന് ടൈപ്പ് ചെയ്യുന്നു. കീബോർഡിൽ എൻ്റർ അടിച്ചാൽ കണ്ടോ ഓട്ടോമാറ്റിക് ആയിട്ട് അറിയാണ് ഫാത്തിമാടിയാണ്. അപ്പോൾ ഓരോ ലിസ്റ്റും നമുക്ക് ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കും. 4-ാം എന്ന് ടൈപ്പ് ചെയ്താൽ കണ്ടോ അഹമ്മദ് എന്നും കാണാൻ സാധിക്കും. ഞാൻ സ്പെല്ലിംഗ് മാറിപ്പോയി. ഓക്കെ, അഹമ്മദിൻ്റെ ലിസ്റ്റാണ് 4-ാമത് കണ്ടിരിക്കുന്നത്. അപ്പോൾ 480 കിട്ടി. അങ്ങനെ ഓരോ ഡീറ്റെയിലും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഞാൻ ഇവിടുന്ന് 5 എന്ന് ടൈപ്പ് ചെയ്താൽ കണ്ടോ ഈ ടേബിൾ അറേനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ 5-ാമത്തെ ലിസ്റ്റിൽ ആരാണോ കിടക്കുന്നത് സഹദ് എന്നൊരു സ്റ്റുഡൻറ്റിൻ്റെ ലിസ്റ്റാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ സഹദിൻ്റെ ഡീറ്റെയിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇതാണ് മൾട്ടിപ്പിൾ വീലുക്കപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. മനസ്സിലാവാത്ത പോർഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുകൾ ഇനിയും ലഭിക്കുന്നതിനായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക. ഇനിയും ചാനൽ മുന്നോട്ട് പോകുന്നതിനായി നിങ്ങളുടെ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ.